ചോപ്പൻ കബാബ് എന്ന് കേട്ടിട്ടുണ്ടോ? മട്ടന്റെ വാരിയലിൽ ചുട്ടെടുത്ത സംഭവമാണ് ഈ ചോപ്പൻ കബാബ്. ഡൽഹി സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആയ ഈ വീഡിയോയിൽ നമ്മൾ അഫ്ഗാൻ ഫുഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കണ്ടിന്യൂ ചെയ്യാണ്. ഡൽഹി ലാജ്പത് നഗറിലെ അഫ്ഗാനി ദർബാർ എന്ന റെസ്റ്റോറൻ്റ് ഉള്ളിൽ നല്ല ആവശ്യത്തിന് വൃത്തിയുള്ള ഇൻറ്റീരിയർ ഒക്കെയാണ്. അഫ്ഗാനിസ്ഥാൻ്റെ മാപ്പൊക്കെ അവിടെ മുകളിൽ തൂക്കി വെച്ചിട്ടുണ്ട്. മെനു നോക്കി നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്തക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ വെറൈറ്റി ഫുഡുകൾ കുറച്ച് ഓർഡർ ചെയ്തു. ആ സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു മേശപ്പുറത്ത് കാണുന്നത്. ഈ റെസ്റ്റോറൻ്റ് ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. എന്തായാലും വന്ന സാധനത്തിലെ ആദ്യത്തെ സംഭവം നമുക്ക് പരിചയപ്പെടുത്താം. ഇതാണ് കാബൂളി ഉസ്ബേക്കി പുലാവ്. മട്ടണിലാണ് സംഭവം ഉള്ളത്. നല്ല ബസ്മതി റൈസിൽ ക്യാരറ്റും റൈസിനൊക്കെ ഇട്ടുള്ള ഒരു റൈസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ ഇത് കഴിച്ചു പോയപ്പോൾ എനിക്ക് റൈസിൽ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റും ആവശ്യത്തിൽ കുറച്ച് സ്വീറ്റ്നസ് തോന്നി. സ്വീറ്റ്നസ് ശരിക്കും വരുന്നത് ക്യാരറ്റിനും റൈസിനും എന്നൊക്കെയാണ്. അപ്പോൾ എനിക്കിത് കഴിക്കുമ്പോൾ തോന്നിയത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബുഹാരി റൈസുമായിരുന്നു വളരെയധികം സാമ്യമുണ്ട്. എനിക്ക് തെറ്റ് പറ്റിയില്ലെങ്കിൽ ബുഹാരി റൈസും കാബൂളി ഉസ്ബേക്കി പുലാവും ഒന്ന് തന്നെയാണ്. നല്ല ടെൻഡർ ആയിട്ടുള്ള രണ്ട് മട്ടൻ്റെ പീസോട് കൂടിയാണ് കാബൂളി ഉസ്ബേക്കി പുലാവ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഐറ്റം നമ്പർ ടുവിലേക്ക് പോവാം. ഇതാണ് മട്ടൺ ചോപ്പൻ കബാബ്. അഫ്ഗാനിസ്ഥാനിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു കബാബിൻ്റെ പേരിൽ പോലും ഇവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട്. 680 രൂപയ്ക്ക് 12 പീസ് മട്ടൺ ചോപ്പൻ കബാബാണ് നമുക്കിവിടെ കിട്ടുക. മട്ടൻ്റെ വാരിയിൽ നട്ടലോട് കൂടിയിട്ടില്ല, അല്ലെങ്കിൽ മട്ടൺ ചോപ്സ് എന്ന് പറയുന്ന ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചോപ്പൻ കബാബിന് ഇവിടെ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് നല്ല മീറ്റൊക്കെ ഇല്ല മുഴുത്ത പീസുകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം, ഈ റെസ്റ്റോറൻറ്റ് ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെന്താന്ന് ഞാൻ ഇപ്പം പറയാം. അതായത് ഇവിടെ ഒരുപാട് ഈച്ചകളുണ്ട്. AC റെസ്റ്റോറൻ്റ് ആയിട്ട് പോലും ഈച്ചകളുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ, എനിക്ക് നെഗറ്റീവ് പറയാൻ പൊതുവെ താല്പര്യമില്ലെങ്കിലും അതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ ലജ്പത് നഗറിൽ വിസിറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് ഇഷ്ടമല്ല ചൂസ് ചെയ്യാം, പക്ഷേ നമുക്ക് ഡിഷുകളെ കുറിച്ച് മാത്രം ഇവിടെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ബാക്ക് ടു ചോപ്പൻ കബാബ്. ചോപ്പൻ കബാബ് ഒരുപാട് ടെൻഡറായ മീറ്റൊന്നുമല്ല, അതുപോലത്തെ ഉപ്പും വളരെ ലളിതമായിട്ടുള്ള മസാല മാത്രമേ ഈ ഒരു കബാബിലുള്ളൂ. സ്പൈസി കബാബ് പ്രതീക്ഷിക്കുന്ന ആൾക്കും നല്ല ടെൻഡർ മീറ്റ് പ്രതീക്ഷിക്കുന്ന ആൾക്കും ചിലപ്പോൾ ഈ ചോപ്പൻ കബാബ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ എന്നെപ്പോലെ ക്ഷമയോടുകൂടി ഇതുപോലെ കാണിക്കാൻ താല്പര്യമുള്ളവർക്ക് ചോപ്പൻ കബാബ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അടുത്തത് അഫ്ഗാനി നാനാണ്. അഫ്ഗാനി നാനും അഫ്ഗാനി റോട്ടും സമൂസയൊക്കെ നമുക്ക് റോഡ് സൈഡിൽ വരെ കാണാൻ പറ്റും. അഫ്ഗാനി നാനിൻ്റെ ഷേപ്പ് ഏകദേശം നല്ല കട്ടിലൊരു ബണ്ണ് പോലെയാണ്, പക്ഷേ അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്കിവിടെ കൂടെ കഴിക്കാൻ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഗ്രേവിയാണ്. ഇത് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ കബാബിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പുലാവിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. ഇതല്ലാതെ നമുക്ക് വേറെ കറിയും കൂടി ഉണ്ട്, അത് രാജ്മയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എഗ് പ്ലാന്റാണ്. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വഴുതനങ്ങ എന്ന് പറയും. വഴുതനങ്ങൻ്റെ ഒരു ഗ്രേവിയാണ്. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട്, ആവശ്യത്തിന് നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഗ്രേവിയും കൂടി കിട്ടിയിട്ടുണ്ട്, അത് വേറെ ഒന്നുമല്ല നമ്മുടെ രാജ്മയാണ്. രാജ്മ നമ്മൾ പറഞ്ഞാൽ കിഡ്നി ബീൻസ്. ഡൽഹി ഭാഗങ്ങളിൽ പൊതുവേ നമ്മൾ കാണപ്പെടുന്ന ഒരു ഗ്രേവിയാണ് ശരിക്കും പറഞ്ഞാൽ രാജ്മ. നോർമൽ ഡൽഹിക്കാർ വരെ രാജ്മ ചാവൽ ഉച്ചയ്ക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ എന്തായാലും വരുന്നുണ്ട്. എങ്കിലും നമ്മൾ പറഞ്ഞു എന്നുള്ളൂ, രാജ്മ എന്ന് പറഞ്ഞാൽ കിഡ്നി ബീൻസാണ്. അപ്പോൾ നിങ്ങൾ ഡൽഹി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അഫ്ഗാനി കമ്മ്യൂണിറ്റീൻ്റെ ഫുഡുകൾ ട്രൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡൽഹിയിലെ ലജ്പത് നഗറിലേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് അഫ്ഗാനി ബർഗർ ട്രൈ ചെയ്യാം, അഫ്ഗാനിയിലെ ഈ ഒക്കെ പറഞ്ഞ ഡിഷുകളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കണം, റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഡിഷുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്ന് മാത്രം ഞാനിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.